नमक नमें पिता पुत्र नाम क्रिस्तुवीशुविलूडे अलविलाते स्नेहिक्कुन्न दैवमे स्वर्गीय पिताव अनुग्रहिक्कप्पेट्ट विशुद्ध दिवसम् अंगेड मक्कलाय ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി കഴിയും. ഈ വിശുദ്ധ ആരാധനയിലൂടെ കർത്താവ് ഞങ്ങളുടെ രക്ഷകനാണെന്ന് സാക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ദൈവകൃപ പകരണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആ ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി കീർത്തനങ്ങളിൽ 31-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 31. വാഴ്ത്തി വാഴ്ത്തി യേശു രക്ഷകനെ വാഴ്ത്തി പാടി തന്റെ അത്ഭുത സ്നേഹം. 31-ാമത്തെ Oh,
സകല നീതിയും പോക്കി നമ്മേ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോടും ഭംഗിയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകനെന്ന പേരില് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. അറിഞ്ഞു അറിയാതെയോ നാം ചെയ്തിട്ടുള്ള എല്ലാ കുറവുകളും കുറ്റങ്ങളും നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും. അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളേറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല പരീക്ഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ വിടകളെ ഏറ്റു പറയുന്നവരോട് ക്ഷണിക്കണമേ. തന്റെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാക്കുകൾ പ്രകാരം അനുഗമിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളയണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ വിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനി വേണ്ടേ ഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ അങ്ങയെ സേവിപ്പാനായി അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടും. ഇന്നലേക്കുള്ള വേദഭാഗങ്ങളെ ശ്രമിക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം ഈ ക്രമത്തെ സ്തുതിക്കും. ഒന്നാം വേദഭാഗം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സെക്രിയപ്രാജന്റെ പുസ്തകം രണ്ടാം അധ്യായം 6 മുതൽ 13 വരെ. സെക്രിയപ്രാജന്റെ പുസ്തകം രണ്ടാം അധ്യായം 6 മുതൽ 13 വരെ. ഹേ ഹേ, വടക്കേ ദേശം വിട്ടോടലും എന്റെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ 4 കാറ്റ് പോലെ നിലനിൽക്കുന്നുവെന്നോ എന്റെ യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബാപുത്രരുടെ അടുത്ത് പാർക്കുന്ന സിയോനെ, ചാടിപ്പോക സൈന്യങ്ങളുടെ എപ്പോ ഇപ്രകാരം അന്വേഷിക്കുന്നു. നിങ്ങളോട് കവർച്ച ചെയ്ത രാത്രികളുടെ അടുത്ത് അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൽപ്പനയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈ കൊടുക്കും. അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ച കഴിക്കും. സൈന്യങ്ങളുടെ എപ്പോ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. ജീവൻ ഇത്രയും പോഷിപ്പിച്ച് സന്തോഷിക്കുക. ഞാൻ വരുന്നു. ഞാൻ എന്റെ മധ്യ വസിക്കുമെന്ന് എപ്പോഴും ബന്ധപ്പാട്. അന്നാളിൽ പകരം പല ജാതികളും കൃപ്പവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ എന്റെ മധ്യ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹോവയെ തന്റെ ഓഹരിക്കായി കൈവശമാക്കുകയും യെരുശലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യും. സകലത്തിനും വൈകളായ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിക്കുകയും അവൻ തന്റെ വിശുദ്ധ നിവാസത്തിന് ഉയർന്നിരിക്കുന്നു.
ദൈവമേ അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. സങ്കീർത്തന വേദഭാഗം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം, സങ്കീർത്തനം 50:1 മുതൽ 15 വരെ വാക്യ പ്രതിയോഗമായി വായിക്കാം. സങ്കീർത്തനം 50:1-15 വരെ. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന് ചുറ്റും വലിയ കൊടുക്കാറ്റടിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. എന്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കുട്ടന്മാരെയോ ഞാൻ കിടക്കില്ല. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഭൂലോകവും അതിന്റെ നിറവും എന്റെ ശത്രുവും. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ട് കുട്ടന്മാരുടെ രക്തം തിന്നുമോ? ദൈവത്തിനാൽ സ്തോത്രയാഗമർപ്പിക്കുക, അത്യുന്നതനാൽ നിന്റെ നേർച്ചകളെ കഴിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിളിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായും എടുപ്പാനും നിനക്കെന്ത് കാര്യം? ഉദാഹരണത്തിന് പരിസമാനം മാത്രമുണ്ടാവട്ടെ, അതെങ്കിലും ഇപ്പോൾ എന്നേക്കുമുള്ള പ്രകാരം തന്നെ ഇരിക്കാം. രണ്ടാം ഭാഗം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം തെസലോനിക്കർക്ക് എഴുതിയ 1 5:12-24 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് എപ്പിസിൽ ഓഫ് ഓൾ ദി അപ്പോസ്റ്റിൽ ടു ദി തെസലോനിയൻസ് ചാപ്റ്റർ 5:12-24. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേദനിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കേട്ടവരെ ബുദ്ധി ഉപദേശത്തിൽ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവേ, വലിയീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ, ആരും തിന്മയ്ക്കും പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും സന്തോഷത്തിനും ഇടവിടാതെ പ്രാർത്ഥിക്കും, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും. സകലവിധ ദോഷവും വിട്ടകലും. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയും അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അതെന്ന് വർദ്ധിക്കും. ഇവിടെ രണ്ടാം വേദഭാഗമാണ് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായി വായിക്കാം. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ,
മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവും കർത്താവിനെ വാഴ്ത്തുവിൻ. മഞ്ഞുമുറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ. അത്രയുമല്ല അവിടുത്തെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മാനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസന്യാവും മിശായേലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ സ്വർഗീയ മണ്ഡലങ്ങളിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവിടെ നിന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും ഇതേ മഹോന്നതനും മാറുന്നുവല്ലോ. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 1:18-25 വരെയുള്ള ദൈവവചനം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 1:18-25 വരെ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസെഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ആവശ്യം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫ്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകും. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ദൈവ വചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുമ്പായി കൺവെൻഷൻ പാട്ട് പുസ്തകം 61-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കൺവെൻഷൻ പാട്ട് പുസ്തകത്തില് 61-ാമത്തെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നില്ല.
ഇസ്രായേലേ പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കാം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരുശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും.
തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. വചനത്തിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ സ്വർഗീയപിതാവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യേ ഇരുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും സമാധാന വിമോചനവും നൽകുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി വിളിക്കുന്നു. ശ്രേഷ്ഠമായ വചനത്തിന് മുമ്പിൽ ബലഹീനരും എളിയവരുമായി ഞങ്ങളെ ഒടിയോളം താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ദൈവവചനം ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ശക്തമായി ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മറന്നുപെടട്ടെ. വീണ്ടും ഒരാഴ്ച കൂടി ദൈവസന്നിധിയില ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ സ്തോത്രയാഗം കഴിക്കുവാനും ബലവാനായ ദൈവം നമ്മെല്ലാവരെയും സഹായിച്ചതോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി കഴിച്ചു. റോക്ക് മ്യൂസിക് ഇൻഡസ്ട്രി കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനും എഴുത്തുകാരനും അമേരിക്കൻ സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വ്യക്തിയാണ് റിച്ചാർഡ് വേ പെന്നിമാൻ, ലിറ്റിൽ റിച്ചാർഡ്. അദ്ദേഹത്തിന്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെതായ പാപങ്ങൾ അടിമപ്പെട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. പാപഭംഗിതമായ ജീവിതം നയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് പല പ്രാവശ്യവും ദൈവസന്നിധിയിൽ മടങ്ങി വരേണ്ടതിന്റെ ആവശ്യകതയെ ബോധിപ്പിക്കുകയാണ്. പക്ഷെ മടങ്ങി വരാൻ തയ്യാറാകാതെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ അദ്ദേഹം ഒഴുകുകയാണ്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഒരു സംഗീത പ്രോഗ്രാമുമായിട്ടുള്ള ബന്ധത്തിലെ യാത്രയിൽ ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുകയാണ്. അദ്ദേഹത്തിന്റെ ടീമാണ് റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ബാൻഡ്. ദൈവം അദ്ദേഹത്തോട് പറയുകയാണ് യാത്രയിൽ, ഈ ലോകത്തിൻ്റെതായ ഈ പ്രോഗ്രാം നീ അവസാനിപ്പിക്കുക, എന്നിലേക്ക് മടങ്ങി വരാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ദൈവവിളി അദ്ദേഹം കേൾക്കുകയും ദൈവസന്നിധിയിൽ മടങ്ങി വരികയും ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് മൈക്കൽ ജാക്സന്റെ മാതാവ് കാതറിൻ ജാക്സനെ അവർ പരിചയം. ആ മാതാവിനോട് അവരിങ്ങനെയാണ് പറഞ്ഞത്, ജീസസ് ഈസ് ദ റിയൽ സേവിയർ and the prince of life. He loves you and he can save you. ee logathinte yathaathmamaya rakshaka jeevithathinte rajakumar christu aanu. aa christu ningale snehikkunnu, ningale rakshikkuvanayittu avane kalivullavanaanu. aa madavinodu yesu richard pangukkuyaanu. innu tirusabha dhyanikkunnathu ഹോപ്പ് ഓഫ് സാൽവേഷൻ എന്നുള്ളതാണ്. അതായത് രക്ഷയുടെ പ്രത്യാശ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് മനുഷ്യനായി അവതരിച്ചതിന്റെ വലിയ സത്യം എന്ന് പറയുന്നത് ഈ ലോകത്തെ വിമോചിപ്പിക്കുക, രക്ഷിക്കുക എന്നുള്ളതാണ്. മാക്സ് ലുക്കാഡോ പറയുന്നത്, Though the Bible was written over 16 centuries by at least 40 authors, it has one single theme, that is salvation through
faith in Christ. വർഷങ്ങളായിട്ട് എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതമാണ് വേദപുസ്തകം. അതിന് ഒറ്റ ആശയമേ ഉള്ളൂ. എന്താണ് ആശയം? സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ നേടുക എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള സന്ദേശം, തീം എന്ന് പറയുന്നത്. ഈ രക്ഷാകരമായ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്കാണ് ജീവിതത്തെ ഏറ്റവും അനുഗ്രഹപ്രദമായി കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ള രക്ഷയുടെ സന്തോഷം അനുഭവിച്ച സമൂഹത്തെ കുറിച്ചാണ് സഫന്യാവിന്റെ ഇന്നത്തെ പഴയ നിയമ വേദഭാഗം, സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കാണും. അവിടെ പറയുകയാണ്, സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രയേൽ ആർപ്പിടുക, യെരുശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിക്കുക. കാരണം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തില് അവരനുഭവിക്കുന്ന ദൈവത്തിന്റെ രക്ഷാകരമായ പ്രത്യക്ഷത അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുമ്പോഴാണ് അവർ സന്തോഷിക്കുന്നത്. ഈ രക്ഷാകരമായ സന്തോഷം അവർ അനുഭവിക്കുവാനായിട്ട് നിരവധി കാരണങ്ങൾ വേദഭാഗത്ത് കാണുന്നുണ്ട്. പക്ഷെ 3 കാരണങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. ഒന്ന്, അവർ സന്തോഷിക്കാനായിട്ടുള്ള കാരണം, The Lord has taken away thy judgment. അതായത് ഇസ്രായേലിന്റെ മേലുള്ള ന്യായവിധികളെ ദൈവം എടുത്തു കളഞ്ഞിരിക്കുക, അതുകൊണ്ട് സന്തോഷിക്കുക. ഇസ്രായേലിന്റെ മേലുള്ള ന്യായവിധികളെ കർത്താവ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ആ ജനത്തിന് സന്തോഷിക്കുവാനായിട്ട് വകയുണ്ട് എന്ന് സഫന്യാവിന്റെ വചനത്തില് പുസ്തകത്തില് നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് അനന്തമായ അനുഗ്രഹങ്ങൾ നേടിയ ജനമാണ് ഇസ്രായേൽ. എന്നാൽ ഈ ജനം ദൈവത്തിന് വിനോദമായി തീരുന്ന ഒരു ചിത്രം നമ്മൾ പഴയ നിയമത്തിൽ കാണും. ഈ സമയത്ത് ദൈവം പറയുകയാണ്, എന്താണ് പറയുന്നത്? എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ തന്നെ നിനക്ക് വിരോധമായി ജാതികൾ കാണുക, ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും. ദൈവത്തിന് ഈ ജനം വിരോധമായി തീർന്നപ്പോൾ ദൈവം പറയുകയാണ്, ജനത്തിന് മുൻപിൽ ന്യായവിധികളെ ഞാൻ നടത്തുമെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയും. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ന്യായവിധി നടത്തുന്നതിന് പകരം ദൈവം അവരോട് ക്ഷമിക്കുന്ന ഒരു ചിത്രമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 2-ാം ഭാഗത്ത് നമ്മൾ കാണും. അവരോട് ന്യായവിധിക്ക് പകരമായി ഈ ജനത്തോട് ക്ഷമിക്കുകയും ഇരട്ടിയായി അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റും. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റും. ന്യായവിധികളെ മാറ്റുന്ന സമയത്ത് നിന്റെ ജീവിതത്തില് സന്തോഷിക്കുവാനായിട്ട് വകയുണ്ട്. കാരണം ഓരോ പാപങ്ങൾക്കും ദൈവം ന്യായവിധിക്കുകയാണെങ്കിൽ അതിന്റെ അളവ് എത്രത്തോളം ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക, നമ്മുടെ പഴയ അനുഭവങ്ങളിലേക്ക് നമ്മൾ നോക്കുക, ഓരോ അനുഭവങ്ങളിലേക്കും ദൈവം അത് ഓരോന്നെടുത്ത് നമ്മെ ന്യായം വിധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സമാധാന പ്രത്യാശയാണ് നമുക്കുണ്ടാവുക. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ന്യായവിധികളെ ഞാൻ എടുത്തു മാറ്റും. ചരിത്രത്തില് ന്യായവിധികൾ എടുത്തു മാറ്റി അവൻ ആശ്വാസം നൽകുന്ന ദൈവപുത്രനെയാണ് ഇന്നത്തെ മത്തായി സുവിശേഷ വേദഭാഗം നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, യേശു തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശുവിന് പേരിടണമെന്ന് ക്രിസ്തുവിനോട് പറയുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. അതായത് യേശു ക്രിസ്തുവിലൂടെ ഒരു ന്യായവിധിയുടെ അനുഭവത്തെ മാറ്റുന്ന സമയമുണ്ട്. പക്ഷെ അതിന് നിരപ്പിന്റെ അനുഭവം, റെക്കൺസിലിയേഷൻ ആവശ്യമാണ്, അനുരഞ്ജനം ആവശ്യമാണ്. ഈ ന്യായവിധി മനുഷ്യന്റെ പാപങ്ങൾക്കൊത്ത ന്യായവിധി അവന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ അനുരഞ്ജനം, റെക്കൺസിലിയേഷൻ ആവശ്യമാണ് എന്ന് റോമാക്കേണ്ടിയ ലേഖനത്തില് പല സുഹൃത്തുക്കളും പറയുകയാണ്. 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് ഈ നിരപ്പിന്റെ അനുഭവം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഈ നിരപ്പിന്റെ അനുഭവം പ്രാപിക്കുന്നവർക്കാണ് ന്യായവിധി അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും, ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ന്യായവിധി ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം എടുത്തു പറയുകയാണ്. അതായത് ക്രിസ്തുവിൽ വസിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ കോപത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന്
നമ്മളൊക്കെ വിമോചനം പ്രാപിക്കുന്നവരായിട്ട് മാറുന്നു. ആ രക്ഷയുടെ സന്തോഷം ഇസ്രായേൽ ജനം അനുഭവിക്കുകയാണ്. ഈ ക്രിസ്മസിന്റെ നാളുകളില് നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിൽ വസിക്കുന്ന ക്രിസ്തുവിലെ ജനനത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയങ്ങളും എല്ലാം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഹൃദയം ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി ഒരുക്കുവാൻ നമുക്ക് കഴിയാറുണ്ട്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ജനനത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ തിരുജനനത്തിന് വേണ്ടി നമ്മള് വിശുദ്ധമാക്കുവാനായിട്ട് നമുക്ക് ഈ നാളുകളിൽ കഴിയുന്നുണ്ടോ? അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ശിക്ഷാവിധികളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അകന്ന് മാറുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമതായിട്ട് അവര് സന്തോഷിക്കാനായിട്ടുള്ള ഒരു രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് The Lord is in the midst of you. യഹോവ നിങ്ങളുടെ മധ്യയുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യയിരിക്കും. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യയിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കുവാനും ആർപ്പിടുവാനും ആനന്ദിക്കുവാനും കഴിയും. ഇവിടെ രണ്ട് രീതിയിലുള്ള ചിത്രമാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്. ഒന്ന്, ഹി ഈസ് ദ കിങ് ഓഫ് ഇസ്രായേൽ, അവൻ ഇസ്രായേലിന്റെ രാജാവ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഹി ഈസ് ദ ലോർഡ് ഗോഡ്, അവൻ കർത്താവായ ദൈവമാണ്. അതായത് ഒരു രാജ ഭരണത്തിൽ നിന്ന് ഡെമോക്രസിയിലേക്ക്, ദൈവ ഭരണത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമ്മളിവിടെ കാണുകയാണ്. ഡെമോക്രസി നമുക്കറിയാം, അതുപോലെ തന്നെ നമുക്ക് മൊണാർക്കി നമുക്കറിയാം, പല ഭരണ കൂടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വചനത്തിന് പറയുകയാണ്, എപ്പോഴാണോ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ മനുഷ്യർ വിധേയപ്പെടുന്നത്, കീഴടങ്ങുന്നത്, അവർക്കാണ് സൗഖ്യവും സമാധാനവും. ഈ ലോകത്ത് എത്രയോ ഭരണകൂടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും നിലനിർത്തുവാനുള്ള സംഘടനകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മെയിൻ തീം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി അമംഗ് നേഷൻസ് എന്നുള്ളതാണ്. പക്ഷെ എവിടെയാണ് ഇന്ന് ലോകത്തില് സമാധാനവും സുരക്ഷിതത്വം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? ഇവിടെയാണ് ഈ ഷിഫ്റ്റിന്റെ ആവശ്യം. അതായത് മനുഷ്യ ഭരണത്തിൽ നിന്ന് ദൈവത്തിന്റെ ഭരണത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യൻ കടന്നു വരികയാണ്. ആ അനുഭവത്തിന് കടന്നു വരുമ്പോൾ അവർക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. അതായത് ദൂതൻ പേരിടുന്നത് യേശു എന്നാണ്, പ്രവാചകൻ പേരിടുന്നത് ഇമ്മാനുവേൽ എന്നാണ്. അതായത് രക്ഷിക്കുന്ന യേശു എന്ന പേരിലെ അർത്ഥ രക്ഷകൻ എന്നാണ്, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ എന്നാണ്. അതായത് രക്ഷിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണമായ അർത്ഥമാണ് മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതായത് രക്ഷിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ രക്ഷിക്കുന്ന ദൈവം നമ്മോട് കൂടെയുള്ളതിനേക്കാൾ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ മറ്റെന്താണുള്ളത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും, കരച്ചിലും നിലവിളിയും ഇനി അതിൽ നിന്ന് കേൾക്കയില്ല എന്ന് ദൈവം പറയുകയാണ്. അപ്പൊ ദൈവം ജനത്തെ കുറിച്ച് സന്തോഷിക്കുന്ന ഒരു കർത്താവ്. സെക്കന്യാവിന്റെ പുസ്തകം 3:17 നമ്മൾ കാണുകയാണ്, ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുകയാണ്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനം സന്തോഷിക്കുന്നതിന് കാരണം ദൈവം അവരുടെ ജീവിതത്തിന്റെ മധ്യേ ഉള്ളത് കൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സർവവുമായി ദൈവം നമ്മുടെ മധ്യേ ഉണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ എന്റെ വലത്ത് ഭാഗത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ അതാ പറയുന്നത്, അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങി പോകുകയില്ല. ദൈവത്തെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങളിലാണ് രക്ഷാകരമായ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയുക. 3-ാമതായിട്ട് നമ്മൾ കാണുന്നത് ദ ലോർഡ് റിമൂവ്സ് ദ ഫിയർ. ദൈവം അവരുടെ സങ്കടങ്ങളെ, അവരുടെ വേദനകളെ, അവരുടെ ഭയത്തെ നീക്കി കളയുകയാണ്. ദൈവം അവരുടെ ഭയത്തെ നീക്കി കളയുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് പറയുകയാണ്, ഇനി ഒരനർത്ഥവും നിനക്ക് കാണുകയില്ല, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ വചനത്തിൽ എടുത്തു പറയുകയാണ്. ഇന്ന് ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷനിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. വളരെ ഭയത്തോടുകൂടിയാണ് ഓരോ നിമിഷവും നമ്മൾ ആയിരിക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ ഭയത്തോടെ ജീവിച്ച ജനമാണ് ഇസ്രായേൽ ജനം. അത് ബാബിലോണിയ അടിമത്തത്തിലാണെങ്കിലും, അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ കീഴിലുള്ള പീഡനങ്ങളിലാണെങ്കിലും, റോമാക്കാരുടെ അധിനിവേശങ്ങളിലാണെങ്കിലും, ഭയത്തിന്റെ നടുവിൽ അവരുടെ യാത്രകളിലെല്ലാം ഭയത്തോടെ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിച്ച ജനമാണ് ഇസ്രായേൽ ജനം. ആ ജനത്തോട് ദൈവം പറയുകയാണ്, എന്താണ് പറയുന്നത്? നീ ഇനി ഒരർത്ഥവും കാണുകയില്ല.
ഇവിടെ തർക്കം ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് അതായത് ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ നിന്റെ രക്ഷകൻ നിന്റെ മധ്യേ ഉള്ളത് കൊണ്ട് ഒരർത്ഥവും നീ കാണുകയില്ല എന്ന് ദൈവത്തിന്റെ ശക്തമായ വചനം സഭന്യാവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിന്റെ ഹീബ്രു പരിഭാഷയിൽ പറയുക, കാരണം നീ ഒരർത്ഥവും നിനക്ക് നേരിടുകയില്ല, കാരണം ദൈവമായ കർത്താവ് നിന്റെ മധ്യേ ഉണ്ട്. നീ അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഒരർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ ജനത്തെ ദൈവം ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. 46 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദ ഗോഡ് ഈസ് ദ മിഡ്സ്റ്റ് ഓഫ്, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അതുകൊണ്ട് അത് നീങ്ങിപ്പോകുകയില്ല. അതുപോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോഴും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹം, ഈ ജനത്തോടുള്ള വലിയ സ്നേഹത്തെ നമ്മൾ കാണുകയാണ്. മത്തായി സുവിശേഷത്തില് അവിടെ നമ്മൾ കാണുന്നത് ഇമ്മാനുവേലായ ദൈവം എന്നാണ് അവിടെ കാണുന്നത്. വെളിപാട് പുസ്തകം നമ്മൾ അവസാനിക്കുമ്പോഴും ഇമ്മാനുവേലായ ദൈവത്തിന്റെ സാന്നിധ്യം കാണുന്നു. അതായത് 21:3 കാണുകയാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അല്ലെ, അവൻ അവരുടെ കൂടെ കണ്ണുനീരും ദുഃഖവും എല്ലാം അവിടുന്ന് നീക്കിക്കളയും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം കൂടാരം അടിച്ച് ഇസ്രായേൽ ജനത്തിനൊപ്പം താമസിക്കുന്ന ചിത്രം പഴയ നിയമത്തിൽ നമ്മൾ കാണും. ഈ ജനം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അവരോടൊപ്പം സഞ്ചരിക്കുകയാണ് ദൈവം. അവരോടൊപ്പം കൂടാരം അടിച്ച് താമസിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന, സംരക്ഷിക്കുന്ന, സഹായം നൽകുന്ന, അവർക്ക് പ്രത്യാശ നൽകുന്ന ദൈവത്തെ പഴയ നിയമം ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ അതേ അനുഭവം തന്നെയാണ് കാണുന്നത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യരോടുകൂടെ ഉണ്ട്. ഈ വലിയ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തില് ഏറ്റവും വലിയ സന്തോഷവും പ്രത്യാശയും നൽകുന്നത്. ഈ ലോകത്തില് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും കൂടെയുള്ള ദൈവം. ബാക്കി എല്ലാവരും നമ്മളെ വിട്ടുപോകുന്നവരാണ്, മനുഷ്യരെ നമ്മളെ വിട്ടുപോകുന്നവരാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുന്നവരാണ്. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ കാണുന്നത് ദൈവം ഇമ്മാനുവേലാണ്, അവിടുന്ന് എല്ലാ നാളും നമ്മോടുകൂടെയുള്ള ദൈവമാണ്. ഈ ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ എപ്പോഴും സന്തോഷം അനുഭവിക്കുവാൻ, എത്ര വലിയ മഹാമാരിയിലും പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഒരു മൊറേവിയൻ മിഷണറിയുടെ അനുഭവം വായിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നശിക്കപ്പെടുന്ന ആത്മാവിലെ ക്രിസ്തുവിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ആ ദ്വീപിലേക്ക് അദ്ദേഹം സുവിശേഷ വലയുമായിട്ട് പോയത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രക്ഷാകരമായ സുവിശേഷം ഈ ജനത്തോട് പറയണം. പക്ഷെ അവിടെയുള്ള ജനങ്ങളെല്ലാം അടിമകളായിട്ട് കഴിയുകയാണ്. അവരോട് സുവിശേഷം പറയാനായിട്ട് യാതൊരു നിവൃത്തിയില്ല, കാരണം വളരെ നേരത്തെ തന്നെ അവര് ജോലിക്ക് പോകും, അടിമ പണിക്ക് പോകും, രാത്രി വൈകിയാണ് അവർ വരുന്നത്. ഒരു രീതിയിലും അവരെ കണ്ടുമുട്ടാനായിട്ട് കഴിയുന്നില്ല. അവസാനം ഈ മനുഷ്യൻ ഈ അടിമയായിട്ട് തന്നെത്താൻ അവർക്ക് വേണ്ടി നിൽക്കുകയാണ്, അടിമയായിട്ട് അവരോടൊപ്പം ജോലി ചെയ്യുകയാണ്, അധ്വാനിക്കുകയാണ്. അടിമയ്ക്ക് കിട്ടേണ്ട എല്ലാ സഹനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. ആ സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ ജനം രക്ഷാകരമായ യേശുവിന്റെ സന്തോഷം അനുഭവിക്കണം. ഈ ലോകത്തില് രക്ഷ വിമോചനം നൽകുന്നത് പൊളിറ്റിക്കലായിട്ടായിരിക്കാം, എക്കണോമിക് ആയിട്ടായിരിക്കാം, പക്ഷെ ക്രിസ്തു നൽകുന്ന വിമോചനം സമഗ്രമായ വിമോചനമാണ്. അതായത് പാപങ്ങളിൽ നിന്നുള്ള വിമോചനം ക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഈ പാപങ്ങൾ വിമോചിക്കപ്പെടുമ്പോഴാണ് മനുഷ്യന് സൗഖ്യവും സ്വാതന്ത്ര്യവും സന്തോഷവും ലഭിക്കുക. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. പല രീതിയിൽ നമ്മൾ രക്ഷിക്കുന്നവരുണ്ടാവും, പക്ഷെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് ന്യായവിധി നിന്നും നമ്മെ നീക്കുന്ന ഒരേ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ തിരുജനനത്തിനായി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഒരുക്കം വിശദീകരിക്കാം. നമ്മളിലുള്ള കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ, നമ്മളിലുള്ള വേദന നിറഞ്ഞ അനുഭവങ്ങൾ, വിദ്വേഷം നിറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് നീക്കിക്കളയാം, നമ്മുടെ ഹൃദയത്തെ മനോഹരമാക്കാം, ദൈവികമായ പ്രത്യാശയും സന്തോഷവും നമുക്ക് സ്വീകരിക്കാം. അതിനായിട്ട് നമ്മെ സമർപ്പിക്കാം. നമുക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പലപ്പോഴും ഈ കാലഘട്ടത്തിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള അപരാധങ്ങൾ എപ്പോഴും നിന്റെ മുൻപിലിരിക്കുകയാണ്. ആ പാപങ്ങളെ കർത്താവിനെ നീ വിധിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എന്തോ സമാധാനവും പ്രത്യാശയുമാണുള്ളത്. എന്നാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് അവിടുത്തെ വചനത്തില് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്.
കർത്താവ് ഇസ്രായേൽ ജനം സന്തോഷിച്ചു, കാരണം അവരുടെ മധ്യേ നീ ഉണ്ട് എന്ന പ്രത്യാശ അവർക്കുണ്ടായി. ഈ മഹാമാരിയുടെ കാലത്ത് ദൈവമേ നീ ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് പ്രത്യാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ആരെല്ലാം ഞങ്ങളെ മറന്നാലും വിട്ടുപോയാലും തള്ളിക്കളഞ്ഞാലും ഞങ്ങളെ തള്ളിക്കളയാത്ത ഒരു ദൈവം, ഞങ്ങളെ വിട്ടുപോവാത്ത ഒരു ദൈവം ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്നോർത്ത് സന്തോഷിക്കുവാൻ പ്രത്യാശിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. ദൈവം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങളുടെ ഭയം നീങ്ങും, ഞങ്ങളിലുള്ള അന്ധകാരം നീങ്ങും, ഞങ്ങളിലുള്ള വേദനകൾ നീങ്ങും, ഞങ്ങളിലുള്ള ദുഃഖഭാരങ്ങൾ നീങ്ങും, ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതൽ വെളിച്ചമുള്ളതായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രക്ഷാകരമായ സന്തോഷത്താൽ ഈ ക്രിസ്മസിന്റെ നാളുകളിൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധമായ ഹൃദയം, നിഷ്കളങ്കമായ ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആലയത്തെ ദൈവസ്ഥാനത്തെ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം നീ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ അപ്പോസ്തല വിശ്വാസ പ്രമാണം എല്ലാവർക്കും എഴുതി. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായ നമ്മുടെ കർത്താവായി ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കന്യകമാരിലും ബാധിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസ് കടക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു എന്ന പിന്നെയും ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് വന്നിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ശരീരത്തിന് പ്രതിഫലത്തിനും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടിക്കണമേ. രാജ്യ ശക്തിയും എന്നേക്കും അങ്ങേക്കുള്ളതാണല്ലോ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയില് നമ്മെ സമർപ്പിക്കാം. നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ നമുക്ക് പരിഹരിപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയില് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഓർക്കാം, കുടുംബാംഗങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഹോളി ക്രോസ് ദേവാലയത്തെയും ക്രൈസ്റ്റ് ദേവാലയത്തെയും എല്ലാ കുടുംബങ്ങളെയും സൺഡേ സ്കൂളിനെയും യുവജന പ്രസ്ഥാനങ്ങളെയും സ്ത്രീജന സംഘടനയെയും കമ്മിറ്റിയെയും കോയറിനെയും സീനിയർ ഫെലോഷിപ്പിനെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യത്യസ്തമായ ചുമതലകൾ നിർവഹിക്കുന്നവര് സഭയെ പല രീതിയില ലീഡർഷിപ്പ് കൊടുക്കുന്നവര് സഭയുടെ വിധങ്ങളായ ആവശ്യങ്ങളെ ദേവസ്ഥാനിലേക്കാം. രണ്ട് സ്ഥലങ്ങളിലും ദേവാലയങ്ങളും നമുക്ക് ആവശ്യമാണ്. അതിനായി ഉണർന്ന് പ്രവർത്തിക്കുവാൻ നമ്മെ ഇടയാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൂര സ്ഥലങ്ങളിലൊക്കെയുള്ള നമ്മുടെ സഭ കുടുംബ ബന്ധങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെയും ലോക സമൂഹങ്ങളെയും പ്രത്യേകിച്ച് സി എസ് ഐ സഭ മുഴുവനെയും കർണാടക സബ്ഡയസിനെയും മേലധീഷിനെയും എല്ലാ ശുശ്രൂഷകരെയും വിശ്വാസ സമൂഹത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. COVID-19 വാക്സിൻ മറ്റ് പരീക്ഷണങ്ങൾ നടത്തുന്ന
എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഗവൺമെന്റുകൾ അതുപോലെ സന്നദ്ധ സംഘടനകൾ എല്ലാവരെയും നമുക്ക് ഓർക്കാം. ആതുര സേവന ശുശ്രൂഷ മേഖലകളിൽ അധ്വാനിക്കുന്നവരെ നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2021 വർഷം അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെ വർഷമാക്കി നമുക്ക് ആശീർവദിച്ച് നൽകേണ്ടതിന് നമുക്ക് തമ്പുരാനോട് യാചിക്കാം. ഒരു നിമിഷം നമ്മുടെ സകല ആവശ്യങ്ങളെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, തിരുസഭയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി അറിയിക്കുന്നു. ഈ പ്രഭാതം കാണുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കിയല്ലോ. കർത്താവേ, നിന്റെ മനസ്സലിവും കാരുണ്യവും ഞങ്ങളോടുകൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ രണ്ട് സഭകളെയും എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരുടെ മേലും കർത്താവിന്റെ പ്രസാദ വർഷം ചൊരിയണമേ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായോ മറ്റ് ആവശ്യങ്ങളിലോ ഭാരങ്ങളിലോ കഴിയുന്നവരുണ്ടെങ്കിൽ കർത്താവെ, നീ അവരെ സന്ദർശിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും സ്പർശിക്കുകയും ചെയ്യണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജന്മദിന വിവാഹവാർഷി ആഘോഷിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാ സംഘടനകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാമുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ സംഘടനകളും അതിനുവേണ്ടി ഒരുക്കുമ്പോൾ ദൈവാത്മാവിന്റെ അനുഗ്രഹം അവരുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഡയസിന് വേണ്ടിയും CSI സഭയ്ക്ക് വേണ്ടിയും ഇതര സഭകളെയും സമൂഹങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിക്ക് ഒരു അറുതി വരുത്തുവാൻ കർത്താവെ, ആവശ്യമായ ജ്ഞാനം അവിടുത്തെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2021 വർഷം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമ്പോൾ അത് അനുഗ്രഹത്തിന്റെ വർഷമാക്കി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള കുറവുകള്, ഞങ്ങളിലുള്ള വിദ്വേഷങ്ങൾ, കയ്പ് നിറഞ്ഞ അനുഭവങ്ങള് കർത്താവെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുരഞ്ജനമുള്ള മനസ്സോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ പുതിയ വർഷത്തിലേക്ക് വിനയത്തോടെ എളിമയോടെ പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ വലിയൊരു പ്രാർത്ഥന ആവശ്യമാണ്. രണ്ട് സ്ഥലങ്ങളിലുമുള്ള ദേവാലയങ്ങൾ ദൈവമേ, നിന്റെ സന്നിധിയിൽ ഉണർന്ന് പ്രവർത്തിക്കുവാനും ഞങ്ങളാൽ ആവുന്നത് തിരുസഭയ്ക്ക് വേണ്ടി ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല രീതിയിൽ സഭയെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, ശുശ്രൂഷിക്കുന്നവര്, കൈത്താങ്ങുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ. ഈ ഒരാഴ്ച മുഴുവനും ദൈവം ഒരുപാതിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൽ പ്രകാരം നൽകുമെന്ന വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അങ്ങയുടെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരേണമേ. ആമേൻ. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്നവര് എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധന സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാവരിലേക്കും എത്തിക്കുന്ന മിസ്റ്റർ അജി തോമസിനോടും അതുപോലെ രാഹുൽ രാജിനോടുമുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിച്ച മിസ്റ്റർ KK എബ്രഹാം, മിസ്റ്റർ PM മാത്യു, അക്സാ മരിയ സാബു എന്നിവരോടുള്ള തിരുസഭയുടെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. ദൈവം അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഹോളി ക്രോസ് ദേവാലയത്തിലും ക്രൈസ്റ്റ് ദേവാലയത്തിലും മാസ് വഴി മറ്റ് കുടിശ്ശികൾ കൊടുക്കുവാനുള്ളവര്
ദൈവചെയ്ത് ഈ മാസം അവസാനത്തിന് മുമ്പായിട്ട് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ദേവാലയത്തിന്റെ രണ്ട് സ്ഥലങ്ങളിലുള്ള ദേവാലയത്തിന്റെ കാലം റെഡിയായിട്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭവന സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും അതിന് പ്രയാസമുള്ളവരുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കുന്ന പക്ഷം വരുവാനായിട്ട് ശ്രമിക്കുന്നതല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. നമ്മുടെ സെൻട്രൽ സ്കൂൾ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം, ക്രിസ്മസ് പ്രോഗ്രാം 19 തീയതി അതായത് ശനിയാഴ്ച വൈകിട്ട് 7:30 അതുപോലെ നമ്മുടെ സഭയുടെ ഹോളി ക്രോസിന്റെയും അതുപോലെ ക്രൈസ്റ്റ് ദേവാലയത്തിന്റെയും ക്രിസ്മസ് പ്രോഗ്രാം 24 വ്യാഴാഴ്ച വൈകിട്ട് 7:30 ഈ രണ്ട് ശുശ്രൂഷകളിൽ എല്ലാവരെയും സ്നേഹത്തോടെ സംബന്ധിച്ചു. നമുക്കറിയാം രണ്ട് സഭകളിലും പ്രായമുള്ളവരുണ്ട്. അവർക്ക് ആരാധനകളിലൊന്നും സംബന്ധിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് ഹോളി കമ്മ്യൂണിയൻ വിശുദ്ധ കുർബാന ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുന്ന വർഷം അത് നൽകുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരം 6 സ്ത്രീജനസേവയുടെ പ്രാർത്ഥന യോഗം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും സമ്മതിക്കുന്നു. വിവാഹ പരസ്യം എബാൾ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ചിൽ മിസ്സിസ് മെഴ്സി തോമസ് ആൻഡ് മിസ്റ്റർ ജിയോ തോമസ് എന്നിവരുടെ മകൻ മിസ്റ്റർ ടോസി തോമസും, എളംകുളം ഓർത്തഡോക്സ് ചർച്ചിൽ മിസ്സിസ് രേണു മാത്യു ആൻഡ് മിസ്റ്റർ മാത്യു അലക്സാണ്ടർ എന്നിവരുടെ മകൾ മിസ് അൻകിത മാത്യു തമ്മിലുള്ള വിവാഹം, സി എസ് ഐ സെന്റ് ജോൺസ് ദേവാലയത്തിൽ വെച്ച് January 9 2021 വൈകിട്ട് 4:30 നടത്തുവാനായിട്ട് നിശ്ചയിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. ഈ പ്രിയ മക്കളെ പ്രാർത്ഥനയിൽ വഹിക്കുമല്ലോ. ഇത് 1 പ്രാവശ്യം പരസ്യപ്പെടും. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ക്രിസ്തീയ ഗീതങ്ങളിൽ 357 ഗീതം പാടുമ്പോൾ സ്തോത്ര വഴിപാടുകളും സമർപ്പിക്കും. ഗീതം 357
ഞങ്ങൾക്ക് അടുത്തു വരുവാൻ. അവിടുന്ന് ഞങ്ങളുടെ മധ്യേ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ക്ഷേമത്തോടെ വസിക്കുന്നത് എന്നോർത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ ദൈവമായോ രക്ഷാവീരനായി നിന്റെ മധ്യേ ഉണ്ട്. അതുകൊണ്ട് ഒരനർത്ഥവും നീ കാണുകയില്ല എന്നുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആരാധനയെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായ മുഖാന്തരങ്ങളിലൂടെയൊക്കെ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. വഴിപാടുകളെ കരുണയോടെ കൈക്കൊള്ളണം. ഈ ഒരാഴ്ച മുഴുവനും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണം. അങ്ങയുടെ തിരുപ്രവയ്ക്കായ ഹൃദയങ്ങളെ കർത്താവ് നിഷ്കളങ്കമായി ഒരുക്കുവാൻ ഈ ക്രിസ്മസ് നാളുകളിൽ ഞങ്ങളെ പുതിയൊരു വർഷത്തിലേക്ക് ദൈവം ഞങ്ങളെ പ്രവേശിപ്പിക്കും. അനുഗ്രഹത്തോടെ പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭവനത്തിന്റെ മധ്യയിൽ രക്ഷാവീരനായി അവിടുന്ന് കൂടെ ഇരുന്ന് ജയം നൽകണം. അങ്ങനെ നിധിസൂര്യനായ അങ്ങയെ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ അവിടുത്തെ നന്മകൾ ഞങ്ങളുടെ മേൽ ചൊരിയണം. ക്രിസ്മസിന്റെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളിലും ദൈവകൃപ പകരണമേ. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ക്രിസ്തു മൂല താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരണേൽപ്പിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി. എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. സമാപനം കീർത്തനം 261. ഹലോ.